ഇവിടെ കുറേ മണിക്കൂറുകളായി ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇത്രയും സമയം ഇവിടെ കേൾക്കാൻ കഴിഞ്ഞത് അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ച ഇവിടെ കേട്ടില്ല. വളരെ ഖേദകരമാണ്. അതുകൊണ്ട് എനിക്ക് ചോദിക്കുവാനുള്ളത്, അള്ളാഹു അല്ലാത്തവരോടുള്ള ഈ തേട്ടം അത് നിർബന്ധമാണോ ഒരു സുന്നിക്ക്? അതല്ല, അത് സുന്നത്താണോ? അതല്ല, അത് ജായിസാണോ? എന്താണ് അതിന്റെ വിധി? അതൊന്ന് അറിഞ്ഞിട്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഇളമറ ഉസ്താദ് പറഞ്ഞതുപോലെ ഇതിഹാസ സംബന്ധമായിട്ട് അല്ലാത്ത ചോദ്യങ്ങളായിരുന്നു ചോദിക്കാനുള്ളത്. പക്ഷെ ഇവിടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചോദ്യം ഞാൻ മണിക്കൂറുകളായി നിങ്ങൾ ഇവിടെ വന്നിട്ട് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ ഇതുവരെയും പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ ആരും പറയുന്നില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പർ ചോദിക്കണം എന്തന്നെയാണ്, അല്ല അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന നിർബന്ധാണോ സുന്നത്താണോ? നോക്ക് നിങ്ങൾ, പിന്നെ എങ്ങനെ ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ചർച്ച അല്ലേ വരുള്ളൂ? ചോദ്യത്തിനനുസരിച്ചല്ലേ മറുപടി പറയാ? നിങ്ങൾ ചോദിച്ചതിലുള്ള അബദ്ധം മനസ്സിലാക്കി തരാണ്. ഇവിടെ ഞാൻ ഒരുപാട് സമയമായി വന്നിട്ട് അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ചോദ്യവും അതിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് നിങ്ങൾ ഇവരും പറഞ്ഞത്. ആ ശരി, ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് വരെയും പറഞ്ഞില്ല. അള്ളാഹിനെ പറ്റിയായിരിക്കും മൂപ്പർ ചർച്ച എന്ന് കരുതി കാത്തിരുന്ന് നോക്കുമ്പോ പിന്നെ മൂപ്പർക്കും പറയാനുള്ളത് തന്നെ, അല്ല അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നതിനെ അതിപ്പോ നിർബന്ധമാണോ സുന്നത്താണോ? നോക്ക് നിങ്ങൾ, ഇങ്ങനെ തന്നെ ചോദ്യത്തിനനുസരിച്ചാണ് ഞങ്ങൾ മറുപടി. അല്ലാതെ ഞങ്ങൾ പഠിച്ചത് പാടുക എന്നുള്ളത് മുജാഹിദ് ചെയ്യുന്ന പോലെ ഞങ്ങൾ ചെയ്യാറില്ല. ചോദ്യം എന്ത് വരുന്നു അതിന് മറുപടി പറയും. അപ്പൊ ചോദിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, ഇനി ഞങ്ങളെ ചർച്ച എന്താണ്? അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള പ്രാർത്ഥനയെ കുറിച്ച് ചോദ്യത്തെ സഹായം ചെയ്തിക്കാൻ ചോദിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ ശങ്കിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇങ്ങനെ പോകണം, ചോദ്യവും ഉത്തരവും വേറെ വഴിക്ക് പോകണം, അത് പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് വീണ്ടും അതന്നെ പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ, സഹായം ചോദിക്കൽ അത് നിർബന്ധമാണോ സുന്നത്താണോ അനുവദനീയമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വ്യത്യസ്ത ഘട്ടത്തിൽ വ്യത്യസ്ത രൂപത്തിൽ വരും, അതാണ് അതിന്റെ മസല. എല്ലാ സന്ദർഭത്തിലും ഒരുപോലെയാവൂല. ചില ഘട്ടത്തിൽ അത് നിർബന്ധമാവും, ചില ഘട്ടത്തിൽ അത് സുന്നത്താകും. ഇങ്ങനെയാണ് അതിന്റെ മസല. പക്ഷെ എങ്ങനെയായാലും ഇത് ചെയ്യുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കാണ് എന്ന വാദമാണ് നമ്മുടെ മുമ്പിലുള്ള ക്രമ പ്രശ്നം. അത് ചെയ്യുന്നത് നിർബന്ധോ സുന്നത്തോ വാജിബോ അതല്ല നമ്മുടെ ചർച്ച. ഇങ്ങനെ ഒരാൾ ചെയ്തു പോയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ, മുശ്രിക്കാകുമോ, കാഫിറാകുമോ? ഇതാ ചർച്ച. ഞാൻ എൻ്റെ ഒരു ചർച്ചയാണ് ഉസ്താദിനോട് ചോദിച്ചത്. അതായത് എനിക്കറിയേണ്ടത്, ഞാൻ ഇസ്തിഹാസ ചെയ്യാതെ മരിച്ചു പോയാൽ ഞാൻ അള്ളാഹുവിൻ അടുത്ത് കുറ്റക്കാരനാണോ? അതല്ല, ഞാൻ ചെയ്ത വകയിലെ പ്രതിഫലമാണോ? അതുകൊണ്ട് അത് എന്താണ് അതിന്റെ മസല? അതാണ് ഉസ്താദ് പറഞ്ഞത്. അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്, ഇസ്തിഹാസ പല രൂപത്തിലും ഉണ്ട്. നിസ്കാരത്തിൽ ചില ഇസ്തിഹാസകളുണ്ട്, അത് നിർബന്ധമാണ്. അത്തഹിയാത്തിൽ നമുക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കൽ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞ് വിളിക്കൽ നിർബന്ധമാണ്. അതൊരാൾ ചെയ്യാതെ മരിച്ചുപോയാൽ കുറ്റം തന്നെയാണ്, സംശയമില്ല. അതുപോലെ ഹജ്ജിന് ചെന്നാൽ, നേരത്തെ പറഞ്ഞു ഇമാം നബവിയുടെ വിഭാഗത്ത് വായിച്ചു, സുന്നത്താണ്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഖബറു ഷരീഫിന്റെ അരികിൽ റസൂലുള്ളാഹിന്റെ മുഖത്തോട് ഇങ്ങനെ ചാഞ്ഞ് തെറ്റി അടുത്തു നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് നബി തങ്ങളോട് പറയണം, നബിയെ മുസ്തഷ്ഫി അൻബിക യാ റസൂലുള്ളാഹ്, തങ്ങളോട് ശുപാർശ തേടിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നബി, തങ്ങൾ അള്ളാഹുവിനോട് എന്റെ കാര്യത്തിൽ ശഫാഅത്ത് ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി വഫാത്തായ നബി തങ്ങളുടെ ഖബറിന്റെ അരികിൽ ചെന്ന് പറയണം എന്ന് പറയുന്നത് സമസ്തക്കാരല്ല, ബഹുമാനപ്പെട്ട ഇമാം നവവിയാണ്, ഇമാം ഇബ്നു ഖുദാമയാണ്, ഹാഫിളു ഇബ്നു ഹജറുൽ അസ്ഖലാനിയാണ്, ലോകത്ത് ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരാണ്. അവർക്ക് ആർക്കും ഇസ്തിഹാസ ശിർക്കാണെന്നോ ഹറാമാണെന്നോ നരകത്തിൽ പോകുന്ന പരിപാടിയാണെന്നോ കാഫിറാണെന്നോ അവരാരും പറഞ്ഞിട്ടില്ല. നാല് മുജാഹിദ് ഓഫീസിലുള്ള മൗലവിമാർക്ക് മാത്രമാണ് ഈ സത്യം തിരിഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അബദ്ധമാണിത്. ലോകത്തുള്ള ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുതലുള്ള ഇമാം മുഹദ്ദിസുകൾ, ഇമാം മുസ്ലിം, അങ്ങനെ പോകട്ടെ ഇമാം ബൈഹഖി, ഇമാം നവവി, ഗസ്സാലി, ഇമാമുൽ അർമൈൻ, എല്ലാവരും ചെയ്ത വിഷയമാണിത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ പെട്ടതാ, നൂറെണ്ണം നിന്നോടത്ത് പറയാനുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. അത് പിന്നെ ചോദ്യത്തിൽ വരാത്തത് കൊണ്ട് പറഞ്ഞിട്ടില്ല. ഏതോ ആവട്ടെ, സഹോദരന്മാരെ, എല്ലാവരും ചെയ്തതാണ്, അതൊക്കെ സുന്നത്തുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ചോദിക്കുന്നത് എന്താ? അതൊന്നും
ഒന്നും ചെയ്യാതെ ഞാൻ മരിച്ചാല് അത് പ്രശ്നമാണ്. ഇങ്ങനെ നിസ്കരിക്കാതൊക്കെ നിങ്ങൾ ചെയ്താല് നിസ്കാരത്തിലുള്ള ഇസ്തിഗാസൊക്കെ മാറ്റിയിട്ട് വിളി റസൂലുള്ളാഹിനെ വിളിയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ മരിച്ചു പോകുകയാണെങ്കിൽ കുറച്ച് പ്രശകം തന്നെയാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. അതല്ലാതെ നിങ്ങളെ ചോദ്യം ഞാൻ അല്ലാതെ എന്ന് ചൊല്ലാതെ ജനം മരിച്ചാലോ, അത് അള്ളാഹുവിന്റെ അരികിലാണ് നിങ്ങളെ കാര്യമുള്ളത്. അള്ളാഹു നിങ്ങളെ നന്നാക്കി തരട്ടെ, പക്ഷെ നിങ്ങൾ കാഫിറാത് പറയാൻ ഞങ്ങൾക്ക് യാതൊരു ധൈര്യവും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ കാഫിറും മുശ്രിക്കും ആണ് എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ചെല്ലാതെ കുത്തുബിയത്ത് ചെല്ലാതിരിക്കുന്നതെങ്കിലും എന്നിട്ട് ചെയ്യുന്നവർ മുശ്രിക്കാണ് കാഫിറാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാതെ നിങ്ങൾ മരിക്കുകയാണെങ്കിലും നിങ്ങളുടെ കാര്യം മഹാകഷ്ടാണ്. അള്ളാഹു നിങ്ങളെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ.